പീഡനം നടക്കണമെന്നില്ല, പീഡനം അല്ലല്ലോ അവിടെ വിഷയം, പീഡനം നടന്നു എന്നുള്ളതല്ലല്ലോ അവിടെ പ്രശ്നം. അവിടെ അനുമതി ഇല്ല, അവിടെ അനുമതി ഇല്ലാതെ, ഞാൻ പറയട്ടെ, അവിടെ അനുമതി ഇല്ലാതെ അവരുടെ ദേഹത്ത് സ്പർശിച്ചു, അവരത് എതിർത്തിട്ടും അത് തുടർന്നു എന്നുള്ളതാണല്ലോ അവിടെ പരാതി. അല്ലാതെ അവിടെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല. അല്ലല്ല, ഒന്ന് സഹകരിക്കണം. അതായത് എന്താ പരാതി? പരാതി പീഡന കേസാണോ? ആണല്ലോ. എന്താ പീഡന? അതായത് സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട വകുപ്പ് ഞാൻ പറയട്ടെ. അതായത് ലൈംഗിക ചുവയോട് കൂടിയിട്ട് നോക്കുക, ആംഗ്യവിക്ഷേപം കാണിക്കുക. ലൈംഗിക ചുവ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയെ, അമ്മയോ കുട്ടിയോ ആരോ ആവട്ടെ, അവരോട് അത്തരത്തിലുള്ള ആംഗ്യവിക്ഷേപങ്ങളോ അവളുടെ അനുമതിയില്ലാതെ അവളെ സ്പർശിക്കുകയോ ചെയ്യുക, അതാണല്ലോ അല്ലെ. അല്ലാതെ ആ അവൾ തന്നെ, നമ്മുടെ ബഹുമാനപ്പെട്ട ഷിത തന്നെ, മാധ്യമ പ്രവർത്തക തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കൈവച്ചു, പക്ഷേ അവര് പറഞ്ഞു, ഹിത പറഞ്ഞു, എനിക്ക് ഈ കൈവച്ചത് ഇഷ്ടമായില്ല. അതാണല്ലോ പോയിന്റ്. കൈവച്ചത് ഇഷ്ടമായില്ല എന്ന് കേട്ടു ആണല്ലോ. ശ്രീമാൻ സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? ഞാൻ എന്റെ മകളെ പോലെയാണ് ആ പെൺകുട്ടിയോട് പെരുമാറിയത്, എന്നാൽ ഇദ്ദേഹത്തിന്റെ മകളെ പോലെയല്ല ഞാൻ എന്ന് മാധ്യമ സുഹൃത്ത് അവര് പറഞ്ഞു. അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. ആ അഭിപ്രായം അവർ രേഖപ്പെടുത്തി, ആരും ചോദ്യം ചെയ്തിട്ടില്ല. എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതിന് നിരുപാധികം സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞിട്ടും നാളെ ഇതുവരെ ഇല്ലാത്ത രാഷ്ട്രീയ ഗൂഢാലോചന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഇതിന്റെ പിറകിൽ നടന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാവരുത്. ഇത്ര പൊതു സമൂഹത്തിൽ, പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഒരു നിർദ്ദേശം കൊടുക്കുകയല്ലേ? അല്ല, നോക്കൂ, അതായത് മാധ്യമ സുഹൃത്തുക്കൾ മാധ്യമ പ്രവർത്തനവുമായിട്ട് വരുന്ന സമയത്ത് വളരെ കൃത്യമായി തിരഞ്ഞു നോക്കി പുരുഷന്റെ മുഖവും സ്ത്രീയുടെ മുഖവും തിരഞ്ഞു നോക്കി മാത്രമേ സ്നേഹിക്കാൻ പാടൂ എന്ന് ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ ശ്രീമാൻ സുരേഷ് ഗോപിയോട് ഞാൻ പറയാം. അതായത് ഒരു അതിർവരമ്പ്, ഒരു അതിർവരമ്പ് സൃഷ്ടിക്കണമെന്നും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നത് പോലെ കരുതുന്നത് പോലെ അവർ കരുതുന്നില്ല. അവർ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യസ്തതയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. ചില ആളുകൾക്ക് ശരീരത്തിൽ ഒരു അച്ഛനെ പോലെയോ സഹോദരനെ പോലെയോ തൊടണം എന്ന്, എന്നെ തൊട്ടത് തെറ്റാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മാധ്യമ പ്രവർത്തകയ്ക്കുണ്ട്. ഒരു തർക്കവുമില്ല. ഞാൻ പറയാം, ഞാൻ ഇന്നലെയും പറഞ്ഞു. അതായത് കേരളത്തില് ആരോരുമില്ലാത്ത അനാഥത്വം സൃഷ്ടിക്കപ്പെട്ട വീടുകളിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ പെൺകുട്ടിയെയും അമ്മയെയും കൈപ്പിടിച്ച് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരച്ഛനെ പോലെ കരുതുന്ന നിങ്ങൾ എല്ലാവരുടെ മനസ്സിലും അച്ഛനെ പോലെയല്ല എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സഹോദരൻ പറഞ്ഞതുപോലെ ഞാൻ ഇന്നലെയും അത് സംസാരിച്ചിട്ടുണ്ട്, ഇന്ന് രാവിലെയും അത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി ഒരു ഒരു ചിന്തയും ഇത്തരത്തിലില്ലാതെ സ്വന്തം മകളെ പോലെ ഒരു മാധ്യമ പ്രവർത്തകയോട് പെരുമാറിയതിൽ അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചതിന് ശേഷവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അദ്ദേഹത്തെ വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ കേരളത്തിലെ അമ്മമാരുടെ, സ്ത്രീകളുടെ, പെൺകുഞ്ഞുങ്ങളുടെ അതിശക്തമായ പിന്തുണ അത് സുരേഷ് ഗോപിക്ക് ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കണ്ടത്. എന്താ സുരേഷ് ഗോപി എന്താ പറയുന്നത്? അങ്ങനെ ഒരു പ്രതിഷേധം, ഇഷ്ടക്കേട് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ മാനിക്കുന്നതാ. ഇപ്പൊ എന്താ പറയുന്നത്, സ്വമേധയാ പരാതി കൊടുക്കാൻ തയ്യാറായ സ്ത്രീ ഏതൊക്കെയോ മറ്റാരോ ഫോഴ്സ് ചെയ്യാണ്, അവരിപ്പോഴും ആരുടെയോ കളിപ്പാവയാണ് എന്ന് അവരെ വില കൽപ്പിക്കാതെ ഇവിടെ ഈ പറയുന്ന പ്രസ്ഥാനം, സുരേഷ് ഗോപിയുടെ പ്രസ്ഥാനം ഏത് തരത്തിലാണ് മാധ്യമ പ്രവർത്തകർക്ക് ഒപ്പം നിൽക്കുന്നത്? ഇപ്പോഴും അവർക്കെതിരായിട്ടല്ലേ സംസാരിക്കുന്നത്? അവർക്കെതിരായിട്ടല്ലോ, അവര് കളിപ്പാവയാണെന്ന് പറയുന്നല്ലോ. അവർക്കെതിരായിട്ടല്ല നമ്മൾ സംസാരിച്ചത്. ഞാൻ പറഞ്ഞത് എന്താണ്, അവർക്ക് വേദനയുണ്ടായി എന്ന് അവർ പൊതുസമൂഹത്തോട് പറഞ്ഞപ്പോൾ അതിനെ ചേർത്ത് വായിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരെന്താ പരാതി കൊടുത്തത്? സുരേഷ് ഗോപി ഇത്രയും മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് എന്നെ സ്പർശിച്ചത് എങ്ങനെയാണ്? പീഡനത്തിന്റെ വകുപ്പ് ചേർത്തുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതി കൊടുത്തത്. നിങ്ങൾ ഇത്രയും ആളുകൾക്കിടയിൽ നിന്നുകൊണ്ടാണോ ഒരാൾ ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നാണോ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഈ മാധ്യമ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ കരുതുന്നത്? തെറ്റല്ലേ ഇത്? അല്ല, തെറ്റല്ലേ ഇത്? നിങ്ങൾക്കെല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ട് എന്താണ് ഇതിന്റെ പിറകിൽ നടന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ച്. വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇതിലൊരു സ്ത്രീ വിരുദ്ധതയും ഇല്ല, ഇതിലൊരു സ്ത്രീ വിരുദ്ധതയും ഇല്ല. ഇവിടെ നിങ്ങൾ എല്ലാവരും നിൽക്കുന്നതിനിടയിൽ രഹസ്യമായിട്ട് ഒരു പുരുഷൻ ഒരു മാധ്യമ പ്രവർത്തകയെ
നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് അവൾക്ക് ഇഷ്ടമില്ലാത്ത അവളെ നോക്കൂ പീഡന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തൊട്ടതെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുകയാണ്, ശ്രീമാൻ പീതാംബരക്കുറുപ്പിന്റെ ഒരു സബ്ജക്ട് വന്നു. പീതാംബരക്കുറുപ്പ് ശ്വേതാ മേനോനെ ഒരു പൊതു പരിപാടിയിൽ വെച്ച് രഹസ്യമായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞ സമയത്ത് അന്ന് ശ്വേതാമേനോന്റെ കൂടെ നിന്നുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ഞാൻ പ്രതികരിച്ചത്. ഞാൻ എന്താ പറഞ്ഞത്? അതിനകത്ത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ശ്വേതാമേനോൻ തന്നെയാണ് അവിടെ അനുഭവിച്ച വ്യക്തി. പക്ഷെ ഇവിടെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശ്വേതയോടൊന്ന് സംസാരിക്കണം. ഈ കാര്യത്തിൽ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ഇതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. ഒറ്റ കാര്യം കൂടി, ഇതിൽ ഒരു ഒരു ഒരാൾ ഒരു പരാതിയുമായി വരുന്നു, ഒരു പ്രധാനപ്പെട്ട ഒരു പരാതിയുമായി വരുന്നു. ഈ പരാതിയോട് അതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തൊക്കെ ഗൂഢാലോചന ഉണ്ടും എന്നൊക്കെ പറയുന്നത് അത് ആ പരാതിയെ ഇല്ലാതാക്കലാണ്, ആ പരാതിക്കാരിയെ അപമാനിക്കലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കാര്യത്തിൽ ഒരു സ്ത്രീവിരുദ്ധ നിലപാട് തന്നെയല്ലേ നേതൃത്വം സ്വീകരിക്കുന്നത്? സുരേഷ് ഗോപിയെ പരസ്യമായി തിരുത്താൻ തയ്യാറാകാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? വനിതാ പ്രവർത്തകയായിട്ടുള്ള അങ്ങ് അനുഭവിച്ച മാനസിക പീഡനവും വേദനയും ഒക്കെ നമ്മൾ കുറെ കാലം കഴിഞ്ഞ് കുറെ കാലങ്ങളൊക്കെ കണ്ടതാണ്. അവിടെ നിന്ന് മാറി നേതൃനിരയിലേക്ക് തിരിച്ചു വന്ന താങ്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വനിതാ പ്രവർത്തകയെ ഇങ്ങനെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയും? എന്റെ മാധ്യമ സുഹൃത്തുക്കൾ കാണിച്ച ഇന്നലത്തെ ക്ലിപ്പ് 12 തവണയിലധികം കണ്ട ഒരാളാണ് ഞാൻ. അതിൽ നിങ്ങൾ സൂചിപ്പിച്ച നമ്മുടെ സഹോദരിയായിട്ടുള്ള മാധ്യമ പ്രവർത്തക വളരെ വാത്സല്യത്തോടുകൂടി കൗതുകത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം കൈവച്ചതിന് ശേഷവും അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അവിടെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ലെവലേഷമുള്ള സംശയവും ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് എന്നെ അപമര്യാദയായിട്ട് എന്നോട് പെരുമാറി എന്നുള്ളത്. നിങ്ങളും ഒന്നത് കണ്ടു നോക്കണമെന്നുള്ളതാണ്. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഒരു വ്യക്തിയെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു പീഡന കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കുക, അതിന് കേരളത്തിലെ വനിതാ കമ്മീഷൻ കൂട്ടുനിൽക്കുക, അത് ഈ കുട്ടിയെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് റിയാസിന്റെ ശ്രമമുണ്ടാവുക, ആ ശ്രമമുണ്ടായ ഇടത്ത് നിലനിന്ന വ്യക്തികൾ അത് പൊതുസമൂഹത്തോട് തുറന്നു പറയുമ്പോൾ അതിനകത്ത് എന്നോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? കാരണം എന്താ? ഞങ്ങൾക്കും അറിവുകൾ തരാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തും അവരുടെ കമ്മിറ്റിക്കകത്ത് മാത്രമല്ല അവരുടെ അടച്ചിട്ട് റൂമിൽ നടക്കുന്ന ചർച്ചയും പറയാൻ ആളുണ്ട് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഞാൻ ഇതിൽ പറയുന്ന ഇത്രയാണ്. ആ പെൺകുട്ടിക്ക് ഹിതയെ സംബന്ധിച്ച് ഹിതയ്ക്ക് വേദനയുണ്ടായി. ഹിത പറയുന്നു, എന്റെ ശരീരത്തിൽ സ്പർശിച്ചത് എനിക്ക് ഇഷ്ടമായില്ല. ശരി, മാപ്പ് പറയണം എന്ന് മാധ്യമ പ്രവർത്തകരിൽ ഒരു വിഭാഗം ഇന്നലെ ആവശ്യപ്പെട്ടു. അതായിരുന്നു ആവശ്യം. മാപ്പ് നിരുപാധികം മാപ്പ് പറഞ്ഞു. ആ സമയത്ത് അവസാനിപ്പിക്കേണ്ട ഈ വിഷയത്തെ കൂടുതൽ കൂടുതൽ വർദ്ധിതമാക്കിക്കൊണ്ട് വനിതാ കമ്മീഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ രംഗപ്രവേശം ചെയ്യുകയും ഇങ്ങനെ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് കളവ് പറയാത്ത ഒരു സഖാവ് നമുക്ക് ഇൻഫർമേഷൻ തരികയും ചെയ്താൽ അത് വിശ്വസിക്കേണ്ട ഒരു ബാധ്യത കൂടി ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. മറ്റൊന്ന്, പെൺകുട്ടികൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ടും പോരാടാനുള്ള നല്ല കരുത്തും മനസ്സുമുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. അത് ഈ വിഷയത്തിൽ ഒരു സ്ത്രീ വിരുദ്ധതയും ഇല്ല. രാഷ്ട്രീയമായ പകപോക്കൽ, രാഷ്ട്രീയ ഗൂഢാലോചന, അവസാനിപ്പിച്ച കരുവന്നൂർ കേസ്, CPI-യുടെയും CPIM-ന്റെയും രണ്ട് സ്ത്രീകളെ 58 ദിവസം ജയിലിനകത്തിട്ട് അവരിൽ അവസാനിപ്പിച്ച കരുവന്നൂർ കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ ശ്രമിച്ചു എന്നുള്ള വലിയ ദേഷ്യം തന്നെയാണ് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരോട് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. അതിനുവേണ്ടി ഇത്ര, അതായത് ഇത്രയും വിവരവും വിവേകവുമുള്ള മാധ്യമ പ്രവർത്തകരെ വരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വേദനയുണ്ട്. അത് പറയണം എന്ന് കരുതി എന്ന് മാത്രമേ ഉള്ളൂ. സുരേഷ് ഗോപി മാപ്പ് അപേക്ഷ അല്ലെങ്കിൽ മാപ്പ് എഴുതിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഏകദേശം 3 മണിക്കൂറോളം മുമ്പാണ് ഫേസ്ബുക്കിൽ മാപ്പ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ വനിതാ കമ്മീഷനെ സമീപിക്കാനും പരാതി നൽകാനും ഈ മാധ്യമപ്രവർത്തകർ തീരുമാനിച്ചത് ഇന്നലെ വൈകുന്നേരമാണ്. അപ്പൊ ഇതിനിടയിൽ ഈ ഗൂഢാലോചന, സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞതിന് ശേഷവും ഗൂഢാലോചന ഉണ്ടായി എന്നാണ് താങ്കൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരത്തിൽ പരാതി നൽകാനും വനിതാ കമ്മീഷനെ സമീപിക്കാനും ഈ മാധ്യമപ്രവർത്തകർ അടക്കമുള്ള അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനം മുൻപോട്ട് വന്നിട്ടുള്ളത്. സുരേഷ് ഗോപി മാപ്പ് പറയുന്നത് ഏകദേശം 3 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാപ്പ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ 4 മണിക്കൂറുകൾക്ക് മുമ്പ്. അപ്പോൾ ഈ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞതിന് ശേഷവും ഗൂഢാലോചന നടന്നു, സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഗൂഢാലോചന നടന്നത് എന്ന് പറയുന്നതിൽ എന്ത് വസ്തുതയാണുള്ളത്? കോഴിക്കോട് ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാരുമായിട്ടും ചില പ്രവർത്തകന്മാരുമായിട്ടും കോഴിക്കോട് ജില്ലയുടെ ഇൻചാർജുകാരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്, അവരുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് മാധ്യമ സുഹൃത്ത് മനസ്സിലാക്കിയാൽ മതി. അല്ല, ഈ ചോദ്യം നിങ്ങൾ 10 തവണ ചോദിച്ചാലും ഉത്തരം ഒന്നാണ്. കൃത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഇടപെടൽ ഈ വിഷയത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനി കൂടുതൽ കൂടുതൽ ചോദിച്ചതുകൊണ്ട് അതിന് മറ്റൊരു മറുപടി എനിക്ക് നിങ്ങൾക്ക് തരാൻ നിർവാഹമില്ല. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏതൊരു യഥാർത്ഥ പരാതിക്കെതിരെയും മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏതൊരു യഥാർത്ഥ പരാതി ഈ മണ്ണിൽ നടന്നാൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ള നിങ്ങളുടെ സഹോദരിയാണ് ഞാൻ. അതുകൊണ്ട് അത് മുന്നോട്ട് പോകും എല്ലാ വിഷയത്തിലും. പക്ഷേ ചില കാര്യങ്ങളിൽ അസ്വാഭാവികത കാണുന്ന സമയത്ത് പ്രതികരിക്കുമ്പോൾ ഒന്നും കരുതിയിട്ട് കാര്യമില്ല. മാധ്യമ പ്രവർത്തക പറഞ്ഞ ഒരു വാക്ക് എന്റെ ശരീരത്തിൽ ശ്രീമാൻ സുരേഷ് ഗോപി സ്പർശിച്ചത് എനിക്ക് ഇഷ്ടമായില്ല. ആ കുട്ടിക്ക് അവർക്ക് ഇഷ്ടമായില്ല, അതിനോ അത് ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ വകുപ്പ് ചേർത്തുകൊണ്ട് പരാതി കൊടുക്കാൻ തയ്യാറായ ആ വിഷയത്തോടാണ് നമുക്ക് എതിർപ്പുള്ളത്.